ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ സിക്സ് വീഡിയോ ആണ് ഇൻ അവർ ഗോലാങ് ട്യൂട്ടോറിയൽ സീരീസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോലാങ്ങിലെ സ്ട്രക്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനെ പറ്റിയായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. സ്ട്രക്ട് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് ഡാറ്റ ടൈപ്പ് ആണ് ഇൻ ഗോലാങ്. മീനിങ് നമുക്ക് പല ഡാറ്റ ടൈപ്സിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു അറേ അല്ലെങ്കിൽ സ്ലൈസ് ഡാറ്റ ടൈപ്പ് യൂസ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് സ്ട്രിംഗ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ എലമെന്റ്സും സ്ട്രിംഗ് തന്നെയായിരിക്കും. നമുക്കത് മാറ്റി ഒരെണ്ണം മാത്രം ഇൻറ്റിജറോ ഫ്ലോട്ടോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു പ്രോബ്ലം അഥവാ ആ ഒരു ലിമിറ്റേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോലാങ്ങിൽ സ്ട്രക്ട് ഉള്ളത്. സ്ട്രക്ട് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സിനെ കമ്പോസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി അപ്പോൾ ഇതൊരു കസ്റ്റം ഡാറ്റ ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം നമുക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴായിരിക്കും. അത് നമുക്ക് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു അവർ ഡെമോ സെഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഡെമോയിൽ യൂസ് ചെയ്യാൻ പോകുന്നത് വി എസ് കോഡ് ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വി എസ് കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെർമിനലിൽ ഇവിടെ അവൈലബിൾ ആണ്. സോ ഐ എം ഗോണ ക്രിയേറ്റ് എ ന്യൂ ഗോ മോഡ്. ഫോർ ദാറ്റ് വി വിൽ യൂസ് ദ ഗോ മോഡ് കമാൻഡ്. ഗോ മോഡ് ഇനിറ്റ് ദ നെയിം ഓഫ് ദ പാക്കേജ്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഗോ മോഡ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഗോ മൊഡ്യൂളിൻ്റെ പേരുണ്ട്, ദെൻ അതിൻ്റെ വേർഷൻ ഉണ്ട്. പിന്നെ നമുക്കൊരു മെയിൻ ഫയൽ വേണം. അതിനുവേണ്ടി മെയിൻ ഡോട്ട് ഗോ ദെൻ ഐ വിൽ ഗിവ് ദ പാക്കേജ് നെയിം. പിന്നെ നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ വേണം. അതിനുവേണ്ടി ഫങ് സ്പേസ് മെയിൻ. ഓക്കെ, ലെറ്റ്സ് പ്രിന്റ് സംതിങ്. അതിനുവേണ്ടി ഞാൻ FFT പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഷുവർ ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. ആക്ച്വലി നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വേർ കീവേഡ് ഉപയോഗിച്ചിട്ട് നോർമൽ ഏതൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്ട്രക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വേർ കീവേഡ്. അതിനുവേണ്ടി വേർ ദെൻ നെയിം ഓഫ് ദ വേരിയബിൾ കാർ ദെൻ സ്ട്രക്ട്. നമ്മൾ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഐ വിൽ ബി ഗിവിംഗ് ഐ ഡി ആസ് ഇൻറ്റ്, നെയിം ആസ് സ്ട്രിംഗ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു കാർ എന്ന് പറഞ്ഞ പുതിയ വേരിയബിൾ ഉണ്ട്. അത് നമ്മൾ സ്ട്രക്ട് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലൂടെ എങ്ങനെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടിയിട്ട് ഞാൻ കാർ ഡോട്ട് ഐ ഡി ഈക്വൽ ടു വൺ car dot name equal to something. I'll be giving VW. Okay, ഞാൻ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ FMT പാക്കേജ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാനായിട്ട് ഗോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഐറ്റംസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് FMT ഡോട്ട് പ്രിന്റ് അല്ലേ, അത് യൂസ് ചെയ്യുന്ന കാർ വേരിയബിൾ ആണ്. അപ്പോൾ കാർ ഡോട്ട് ഐ ഡി ആക്സസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഐ ഡി കൊടുത്താൽ നമുക്ക് ആ ഐ ഡി മാത്രം പ്രിന്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ക്യാൻ സി വൺ ഇസ് പ്രിന്റഡ് ഓവർ ഹിയർ. ദെൻ നമുക്ക് ഈ ഐ ഡി മാറ്റിയിട്ട് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നെയിം പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യാണ്. ദെൻ ഈ മെത്തേഡിന് പകരം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കമൻ്റ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കീവേഡ് ടൈപ്പ് കീവേഡ് ആണ്. അതിന് ടൈപ്പ് സ്പേസ് കാർ നെയിം ഓഫ് വേരിയബിൾ സെയിം സ്ട്രക്ട്. ദെൻ സെയിം ആസ് എബോവ് ഐ വിൽ ബി ഗിവിങ് ഐ ഡി ആൻഡ് നെയിം. ഓക്കെ, ദെൻ നമുക്ക് ഇത് അസസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ലൈക്ക് ഒരു നമ്മളിപ്പോൾ നേരത്തെ ഉപയോഗിച്ചത് വേരിയബിൾ ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ഐറ്റം ആണ്, ഒരു മെമ്മറിയിലാകിയ ഒരു കാർ എന്നുള്ള വേരിയബിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രക്ട് ഒരു ടൈപ്പ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരുന്നത്.
അതിനകത്ത് നമുക്ക് ഇത് ബേസിക്കലി നമ്മൾ ഇൻറ്റിജർ ഫ്ലോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ടൈപ്പായിട്ട് നമുക്ക് കാർ എന്ന് പറയുന്ന ടൈപ്പിനെ യൂസ് ചെയ്യാം. അപ്പം എനിക്കൊരു പുതിയൊരു വേരിയബിൾ ഇപ്പോൾ ഫോക്സ് വാഗൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഡു ലൈക്ക് ദിസ്, ഷോർട്ട് സിൻടാക്സ് യൂസ് ചെയ്യണം, ദെൻ കാർ ഓക്കെ. ബേസിക്കലി ഞാനിപ്പോൾ ഒരു കാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ എക്സാമ്പിൾ നമുക്ക് ആകെ കാർ എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കാറിനെ ഒരു ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും ഈ കാറിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് എത്ര അഡീഷണൽ ഐറ്റത്തിന് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ പവർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ ഫ്ലോട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യാം, ഫ്ലോട്ട് 32 ആയിട്ട് ഡിഫൈൻ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതാണ് സ്ട്രക്ടിൻ്റെ ഒരു പ്രത്യേകത. ഞാനിതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എഫ് എം ടി പാക്കേജ് വെച്ചിട്ട് എഫ് എം ടി ഡോട്ട് പ്രിൻ്റ് ഔട്ട് ആണ്. സോ ലെറ്റ്സ് റൺ ദ പ്രോഗ്രാം. ഫോർ ദാറ്റ് ഐ വിൽ ബി ജസ്റ്റ് യൂസിങ് കോ റൺ മെയിൻ ഡോട്ട് കോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഫോക്സ് വാഗൺ ആൻഡ് മസ്ത. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, സിമിലർ ടു ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഐറ്റത്തിന് വേണമെങ്കിലും ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വി ഡബ്ല്യു ആൻഡ് എം സി എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് സ്ട്രക്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ അക്സസ് ചെയ്യാൻ പറ്റും ഡോട്ട് ഉപയോഗിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പ്രിന്റ് അല്ല ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ നെയിം ആണ് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സ്ട്രക്ട് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്, പക്ഷെ നമുക്കിത് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ടും കൂടി കാണാം. അതിനുവേണ്ടി ഞാനൊരു പ്രോഗ്രാം ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ജസ്റ്റ് ഫോർ സേവ് ടൈം. ഇനി പ്രീവിയസ് എക്സാമ്പിൾ ഒന്ന് കമൻ്റ് ചെയ്യണം. നമുക്ക് ഇനി ജസ്റ്റ് ഈ പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബേസിക്കലി ഇത് ഞാനൊരു മെനു ഐറ്റം എന്ന് പറഞ്ഞ സ്ട്രക്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ട്രക്ടിനെ ആ മെയിൻ്റെ ഉള്ളിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നോ ഇഷ്യൂസ്. ദെൻ മെനു എന്ന് പറഞ്ഞൊരു പുതിയൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അത് നമ്മൾ ഗോൻ്റെ ഷോർട്ട് സിൻടാക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളതൊരു സ്ലൈസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ തന്നെ സ്ലൈസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വേണം. ദെൻ അതിൻ്റെ ടൈപ്പ് കൊടുക്കണം. ടൈപ്പ് നമ്മൾ മെനു ഐറ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മെനു ഐറ്റത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു നെയിം ഉണ്ട്, ദെൻ പ്രൈസസ് ഉണ്ട്. അതിൽ നമുക്ക് മാപ്പായിട്ടാണ് പ്രൈസുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, നെയിം ഡിഫൈൻ ചെയ്തു കോഫി, ദെൻ പ്രൈസസ് എന്ന് പറയുന്നത് ഒരു മാപ്പാണ്. അപ്പം മാപ്പിൻ്റെ കീ എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്, വാല്യൂ എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതൊരു സ്ലൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇതൊരു ഫസ്റ്റ് ഐറ്റം ആയിട്ട് കാണാം. ദെൻ സെക്കൻഡ് ഐറ്റം ആണിത്. അവിടെ നമുക്ക് നെയിം ഉണ്ട്, പ്രൈസസ് ഉണ്ട്, അതിലും മാപ്പായിട്ടാണ് പ്രൈസസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഗോൾഡ് ഒരു പ്രത്യേകതയാണ്, ജസ്റ്റ് ആ ഒരു സിമ്മട്രി കീപ്പ് ചെയ്യാനായിട്ട് എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഐറ്റത്തിന് നമ്മളൊരു കോമ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത ആ ഒരു ഐറ്റം രണ്ട് ഐറ്റം ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്, കോഫി ആൻഡ് ടീ. സോ ബേസിക്കലി ഇത് എത്ര കോംപ്ലക്സ് വേണമെങ്കിലും ആവാം, അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് സ്ട്രക്ടറിനെ പറ്റി പറയാനുള്ളത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചിങ്.
So thanks for watching, and that's all about this video.